കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും തങ്ങളുടെ വലങ്കരങ്ങളെ വെച്ച് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുവന്ന് സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലമായിരിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവമക്കളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ 73-ാമത് കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് എന്നെ ഇതുപോലെ ഒരു സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ഈ ഒരാഴ്ച കാലം ദൈവം നമ്മൾക്ക് തന്നതോർത്ത് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ. എൻ്റെ ഇവിടെ സ്റ്റേജിലിരിക്കുന്ന അതിശ്രേഷ്ഠരാകുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, ഹാല കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എൻ്റെ മാതാക്കൾക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗത്തിൽ അതിനുശേഷം കർത്തൃമേശയുള്ളതുകൊണ്ട് വേഗം എൻ്റെ സമയത്ത് നിന്ന് വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വചനചിന്തയ്ക്കായിട്ട് ഒരു തിരുവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള ചില വാക്യങ്ങൾ. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുമ്പ്രാവിൻ്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായികൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഹാലലൂയ. സ്വന്തം വേലിക്കെട്ടിനകത്ത് ഇരിക്കേണ്ടവരല്ല. ഹാലലൂയ. നമ്മൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ് ഈ സമയം. നമ്മൾ നോക്കുമ്പോൾ ഹാല ദൈവമക്കൾക്കും ദൈവദാസന്മാരും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വേലക്കാരും ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഹാലലൂയ. വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിൽ, അതായത് കർത്താവ് നമ്മളെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ടും വിശ്വാസ ജീവിതത്തിനായിട്ടും കർത്താവ് വിളിച്ചു വേർതിരിച്ച ആദ്യ സമയങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടെയാണ് ഓരോ ദൈവ പൈതലും ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വസ്ത്രത്തിൽ ലോകത്തിൻ്റെ കറകളൊന്നും പിടിക്കരുത്, അല്ലെ ലോകത്തിൻ്റെ അശുദ്ധിയൊന്നും എന്നെ തുടരുത് എന്നുള്ള ചിന്തയോടെ വളരെ അല്ലെ ജാഗ്രതയോടെ ഓടിക്കൊണ്ടിരുന്നവരാണ് ദൈവദാസന്മാരും ദൈവമക്കളും അല്ലെ എല്ലാവരും തന്നെ. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ വായിച്ച വാക്യം, ഹാലലിയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലി, എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ഹാലലിയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കാന്തയാകുന്ന സഭ. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹാല, അങ്ങനെയുള്ള തൻ്റെ കാന്തയോട് കർത്താവ് പറയുകയാണ്, എൻ്റെ സുന്ദരി വരിക. ഹാലലൂയ. നീ എഴുന്നേൽക്കുക, നീ ഉറങ്ങിയിരിക്കേണ്ടവളല്ല. ഹാല, എന്നാൽ ഇന്ന് നമ്മുടെ ഓട്ടത്തിന് അല്പം കുറവ് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിൽ, നമ്മൾ കർത്തൃവേലയ്ക്കിറങ്ങിയ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ശുഷ്കാന്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല. ഹാലലൂയ. എന്തുകൊണ്ടോ ജീവിത സാഹചര്യമോ ജീവിത പ്രശ്നങ്ങളോ അതെന്തു തന്നെയാണെങ്കിലും മാനുഷികമാകുന്ന പല അതേ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് എല്ലാ ദൈവമക്കളും. എന്നാൽ എന്ത് കാരണം കൊണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയ്ക്ക് അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ കാന്തൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ, എൻ്റെ സുന്ദരി നീ അടങ്ങിയിരിക്കേണ്ടവളല്ല, നീ ഉണർന്ന് പ്രകാശിക്കേണ്ട സമയമാണ്, നീ എഴുന്നേൽക്കേണ്ട സമയമാണെന്ന് നമ്മളോട് അരുളി ചെയ്യുകയാണ്. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഓട്ടം അല്പം നിർത്തി. ഹാലലൂയ. അല്ല, ആരാധനയ്ക്ക് താല്പര്യങ്ങൾ കുറഞ്ഞു. ശുശ്രൂഷയിൽ പഴയതുപോലെ വിജയിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അത് മറ്റ് വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടല്ല, പിന്നെയോ നമ്മുടെ വിശ്വാസത്തിൽ അല്പമായ കരടുകൾ, അല്പമായ ചെളി, അതെന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കാം. അതിൽ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ട ഒരു സമയമാണിത്. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല, ഒന്നിലും തൃപ്തിയില്ലാത്ത ഒരു മനസ്സ്. ആരാധിച്ചിട്ട് തൃപ്തി വരുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് തൃപ്തി വരുന്നില്ല. അതുപോലെ തന്നെ ശുശ്രൂഷകളിൽ പഴയതുപോലെ എനിക്ക് എഴുതി പ്രകാശിക്കാൻ കഴിയുന്നില്ലല്ലോ കർത്താവേ. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളിൽ കൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. ഹാലലൂയ. എന്നാൽ അതൊന്നും നമ്മുടെ തീക്ഷ്ണതയ്ക്ക് കുറവ് സംഭവിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രതിസന്ധികളിൽ കൂടെ പോകുമ്പോഴാണ് ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസത്തിന് തീക്ഷ്ണത വർദ്ധിക്കുന്നത്, അവരുടെ വിശ്വാസത്തിന് ശക്തിയേറുന്നത് അവർ പ്രതികൂലത്തിൽ കൂടെ പോകുമ്പോഴാണ്. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
മാത്രമല്ല ഇവിടെ പറയുകയാണ് ശീതകാലം കഴിഞ്ഞു ഹാലിലെ മഴയും മാറിപ്പോയല്ലോ ഒരു ദൈവ പൈതൽ ഹാലലുയ കാലങ്ങളെപ്പറ്റിയും സമയങ്ങളെപ്പറ്റിയും വളരെ ബോധമുള്ളവരായിരിക്കണം ഹാലലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതാത് സമയങ്ങളിൽ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയത്ത് എഴുന്നേറ്റ് പ്രകാശിക്കണം അല്ലെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് ഉണരണം അല്ലെ മറ്റുള്ളവരെ ഉണർത്തേണ്ട സമയത്ത് ഉണർത്തി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് കാലത്തെയും സമയത്തെയും ഒരു ദൈവ പൈതൽ നന്നായി അറിഞ്ഞിരിക്കേണ്ട കാലമാണ് ഹാലലുയ മാത്രമല്ല പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു ഹാലെ പ്രിയ ദൈവ പൈതലെ ഹാലലുയ നീ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി നിന്റെ ഹാലം എന്തെല്ലാം പ്രതികൂലങ്ങൾ സഹിച്ച നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ ജീവിച്ചത് നിന്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രതികൂലം നിന്റെ സമൂഹത്തിൽ നിന്നുള്ള പ്രതികൂലം അനേക കഷ്ടങ്ങളിൽ കൂടെയാ നിന്റെ വിശ്വാസ ജീവിതം നീ കൊണ്ടുപോയത് ഹാലലുയ പ്രിയ ദൈവദാസനെ പ്രിയ ദൈവദാസിയെ നീ കർത്തൃവേല ചെയ്യുന്നത് സുഗമമായ വഴിയിൽ കൂടെ മാത്രമല്ല പിന്നെയോ ഞെരുക്കത്തിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയും ഭാരങ്ങളിൽ കൂടെയും ഒക്കെയാ നമ്മൾ യാത്ര ചെയ്യുന്നത് ഹാലലുയ അനേക ദൈവ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു ദൈവസഭകളിലും ആത്മീയ ഗോളത്തിലും അനേക പുതിയ ആത്മാക്കൾ ഹാലലുയ കടന്നു വന്ന് വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിനായിട്ട് ജീവിക്കുന്നു പാരമ്പര്യം പറഞ്ഞ് എൻ്റെ വലിയപ്പച്ചൻ്റെ കാലം മുതൽ ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇന്നെങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് പ്രധാനം ഹാലലുയ ദൈവസന്നിധിയിൽ പാരമ്പര്യത്തിന് യാതൊരു അതായത് സ്ഥാനവുമില്ല ഹാലലുയ പത്താം മണി നേരത്ത് വന്നവനും പതിനൊന്നാം മണി നേരത്ത് വന്നവനും ഒരുപോലെയാണ് ഹാലലുയ നീ എപ്പോൾ ദൈവസന്നിധിയിൽ വരുന്നുവോ നീ ഇന്നെങ്ങനെ ജീവിക്കുന്നുവോ അതാണ് ദൈവത്തിന് ആവശ്യം ഹാലലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മാത്രമല്ല വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു പ്രിയ ദൈവ പൈതലെ ഹാലലുയ ചെത്തേണ്ടതിനെ ചെത്തി വെട്ടേണ്ടതിനെ വെട്ടി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതിനെ മാറ്റി നീ ജീവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ വിശ്വാസ ജീവിതം നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ ഹാലലുയ നീ ആഗ്രഹിക്കുന്ന വിജയം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട ചിലതിനെ മാറ്റിയേ മതിയാവുകയുള്ളൂ ഹാലലുയ തൻ്റെ ദാസനാകുന്ന അബ്രഹാം അല്ലെ തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ പോയി മലയുടെ താഴെ എത്തിയപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങളെ ഇവിടെ ഇരിക്കെ ഞാനും മകനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാം ഹാലലുയ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹാലലുയ ചെത്തേണ്ടതിനെ ചെത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതിനെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം ഹാലലുയ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഇടയിലാണ് നമ്മൾ വസിക്കുന്നത് എന്നാലും നമ്മൾക്ക് ചില വേർതിരിവുകൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഹാലലുയ പ്രിയ ദൈവ പൈതലെ പ്രിയ വിശ്വാസിയെ ദൈവദാസനെ ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ ചില അതിർവരമ്പുകൾ ആവശ്യമാണ് ഹാലലുയ നമ്മൾ സാധാരണക്കാരല്ല നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല ഹാലോ ദൈവത്തിൻ്റെ പൗരോഹിത്യ വർഗമാണ് നമ്മൾ നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ഹാലലുയ ലോകത്തിൽ നിന്നും ലോകരിൽ നിന്നും വേർപെട്ട ഒരു ജീവിതമാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് ഹാലലുയ നമുക്ക് സംസാരിക്കുവാൻ ഒരു ഭാഷയുണ്ട് നമുക്ക് ജീവിക്കുവാൻ ഒരു ദിനചര്യയുണ്ട് അതുമാത്രമേ ഒരു ദൈവദാസനും ഒരു ദൈവവിശ്വാസിയും നമ്മൾ അനുകരിക്കാൻ പാടുള്ളൂ ഹാലലുയ ദൈവത്തിന് സ്തോത്രം ലോകം ഓടുന്നതിന് തക്കവണ്ണം എങ്ങനെയെങ്കിലും അവരോടൊപ്പം ഓടുകയല്ല നമ്മൾ ചെയ്യേണ്ടത് പിന്നെയോ ഒഴുക്കിന് അനുകൂലമായിട്ടല്ല ഒരു വിശ്വാസി നീന്തേണ്ടത് പിന്നെയോ ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് യഥാർത്ഥ ഭക്തൻ ഹാലലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പലപ്പോഴും ചെത്തേണ്ടതിനെ ചെത്തി വെട്ടേണ്ടതിനെ വെട്ടി ഹാൽ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഹാലലുയ അതിനെ വെട്ടിപ്പാക്കി കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് കൂടുതൽ ഹാലലുയ ശക്തിയോടെ ഉള്ള വളർച്ചയ്ക്ക് ഈ ഹാൽ ഈ ചെത്തലും മുറിക്കലും ഒക്കെ ആവശ്യമാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അത് ചെത്തുക മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഹാലലുയ ഇതിനെയാണ് നമ്മൾ മനോഹര ഭാഷയിൽ പറയുന്നത് പ്രതികൂലമെന്നും പരിശോധനയെന്നും ഒക്കെ നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പലപ്പോഴും ചില പരിശോധനകളുടെ നടുവിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഹാലലുയ കൊട്ടാരത്തിലുള്ളവനെന്നോ ചെറ്റക്കുടിലുള്ളവനെന്നോ വ്യത്യാസമില്ല പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റിന് ഒരു വ്യത്യാസവുമില്ല അതെല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഹാലലുയ പലപ്പോഴും നമ്മൾ കഠിനമാകുന്ന രോഗപ്രശ്നങ്ങൾ നമ്മളെ അലട്ടാം സാമ്പത്തിക വിഷയം നമ്മളെ അലട്ടാം എന്ന് വേണ്ട തലമുറകളെ പറ്റിയുള്ള വലിയ
ഭാരം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കാം എന്ന് വേണ്ട എന്ത് കാര്യത്തിലാണെങ്കിലും പ്രതികൂലമില്ലാത്ത ഒരു ദൈവ പൈതലും ഹാലി ലോകത്തിലില്ല. ഹാലലുയ്യ. നമ്മളതിനെ അതിജീവിക്കണം. അതിനാവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ഹാലലുയ്യ. മാത്രമല്ല കുറുമ്പ്രാവിൻ്റെ ശബ്ദം ഭൂമിയിൽ കേൾക്കുന്നുണ്ട്. ഹാല് തൻ്റെ പ്രിയനായ കർത്താവിനെ എന്ന് ഞാൻ എൻ്റെ കർത്താവിനെ കാണും, എൻ്റെ പ്രിയൻ്റെ മുഖം ഞാൻ എന്ന് കാണുമെന്നുള്ള കുറുകി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്ത ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഹാലലുയ്യ. തൻ്റെ പ്രിയൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവ പൈതലെ, ഹാലലുയ്യ, നമ്മൾ വിശുദ്ധി പ്രാപിക്കണം, നമ്മൾ വേർപാട് പ്രാപിക്കണം. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം. ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കണം. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം. അത്തിക്കായികൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. കർത്താവിനായിട്ട് ഹാലലുയ്യ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനായിട്ട് ഇറങ്ങി അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ദൈവ മക്കൾ ഹാലലുയ്യ. അവൾ വരങ്ങളാലും ഫലങ്ങളാലും നിറഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് ഹാല കൃപാവരങ്ങളാൽ ജ്വലിച്ച് അവൾ പ്രകാശിക്കുന്ന സമയമാണ്. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും പാറയുടെ പിളർപ്പിലും കടും തൂക്കിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഹാലലുയ്യ, നോക്കണം എന്ത് സ്നേഹത്തോടെയാണ് നമ്മുടെ അരുമ മണവാളൻ നമ്മളെ വിളിക്കുന്നത്. ഹാലലുയ്യ. ഇപ്രകാരം വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിനായിട്ട് ജീവിക്കുന്ന ദൈവമക്കൾക്ക് കഠിന പരിശോധന അവരുടെ ജീവിതത്തിൽ വരാം. കടും തൂക്കിൻ്റെ അനുഭവം. അടുത്ത പാത ഞാൻ എവിടെ വയ്ക്കണം? അഗാധമായ ഹാല കുഴിയാണ്, അഗാധമായ അഗാധ ഗർത്തമാണ്. അതിൽ ഞാൻ എങ്ങനെ വീഴുമോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന അനേക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹാല് നമ്മുടെ പാദങ്ങൾ അങ്ങനെ ചലിക്കുകയില്ല, നമ്മുടെ പാദങ്ങൾ അങ്ങനെ ഇളകിപ്പോവുകയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഹാലലുയ്യ. സുസ്ഥിരമാകുന്ന പാറമേലാണ് നമ്മുടെ പാദങ്ങൾ ഉറച്ചിരിക്കുന്നത്. പാറയുടെ മറവിലാണ് നമ്മൾ വസിക്കുന്നത്. നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറ, കാൽവറിയിൽ നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട പാറ, ഹാല് ആ പാറയുടെ വിള്ളലിൽ അതിൻ്റെ മറവിലാണ് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്. ഹാലലുയ്യ. ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളോ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളോ ഒരിക്കലും അവരെ മുട്ടുകയില്ല. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ്യ. ഈ പാറ സുസ്ഥിര പാറയാണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അത് നശിച്ചു പോകുന്നതല്ല. പിന്നെയോ? മാത്രമല്ല പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെ, ഹാല് ഈ പാറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ദൈവ പൈതലിന് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഈ പാറയിൽ നിന്ന് ലഭിക്കും. ഹാലലുയ്യ. അവനെ ശക്തീകരിക്കുവാൻ, അവനെ ഉണർവുള്ളവനാക്കി തീർക്കുവാൻ, അവനെ ഹാല് ദൈവകൃപയിൽ നിലനിർത്തുവാൻ ആവശ്യമായ െല്ലാം ഈ പാറയിൽ നിന്ന് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹാലലുയ്യ. മാത്രമല്ല പ്രിയ ദൈവമക്കളെ, ഹാല് തൻ്റെ പ്രിയയുടെ സ്വരം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രിയൻ. ഹാലലുയ്യ. എൻ്റെ പ്രിയേ, നിന്റെ സ്വരം ഇമ്പമുള്ളത്, നിന്റെ മുഖം സൗന്ദര്യമുള്ളത്. പലപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഹാലലുയ്യ. ലോകത്തിൻ്റെ കൊടും വെയിലിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അനേക പ്രതിസന്ധികളിൽ കൂടെയാണ്. ഹാല് പലപ്പോഴും നമ്മുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കുവാനൊന്നും ഒരു ദൈവ പൈതലിന് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. പിന്നെയോ നമ്മുടെ കാന്തൻ എന്താ പറയുന്നത്? എൻ്റെ പ്രിയേ, നീ വെയിൽ കൊണ്ട് വാടിയവളാണെങ്കിലും നീ കറുത്തവളാണെങ്കിലും എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഹാലലുയ്യ, കർത്താവ് പറയും, എനിക്ക് വേണ്ടി ലോകത്തിൽ കഷ്ടമനുഭവിച്ചവൾ, എനിക്ക് വേണ്ടി ഹാലലുയ്യ ത്യാഗം സഹിച്ചവൾ, എനിക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിച്ചവൾ, ഹാലലുയ്യ, എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. ഹാലലുയ്യ. പ്രിയ ദൈവമക്കളെ, നമ്മളിന്ന് സഹിക്കുന്ന കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നമ്മൾ വലുതായിട്ട് എണ്ണേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെയും ഹാല് നമ്മുടെ ഹല തേജസ്സിൻ്റെ നിത്യഘനം വർദ്ധിപ്പിക്കുവാൻ മാത്രമേ അതൊക്കെ ഉതകത്തുള്ളൂ. ഹാലലുയ്യ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രതികൂലമില്ലെങ്കിൽ ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിന് ശക്തിയില്ല. ഹാലലുയ്യ. പ്രശ്നങ്ങളുടെ നടുവിലാകുമ്പോഴാണ് അവൾ മനമുരുകി പ്രാർത്ഥിക്കുന്നത്, ഹാല് ശക്തിയോടെ പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ്യ. പലപ്പോഴും നമ്മുടെ സാക്ഷ്യം, നമ്മുടെ പ്രസംഗം, അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ഹാലലുയ്യ പ്രവചനം, നമ്മുടെ അതേ സംസാരമൊക്കെ ലോകത്തിന് പലപ്പോഴും അരോചകമായി തോന്നാം. ഓ, ഇവരുടെ ശബ്ദം വലിയ ശല്യമാ, ഹാല് ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ലോകം ഒരുപക്ഷെ പറയും. നമ്മുടെ കർത്താവ് എന്താ പറയുന്നത്? നിന്റെ സ്വരം ഇമ്പമുള്ളതേ. ഹാലലുയ്യ.
ഒരു പക്ഷേ നമുക്ക് വലുതായിട്ട് പ്രാർത്ഥിക്കാൻ സാഹിത്യ ഭാഷയിലൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കാം, നല്ല നല്ല വാക്കുകളിൽ പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം. അതൊന്നും കർത്താവിന് വിഷയമല്ല, അതിവിടെയുള്ളവരുടെ കയ്യടി വാങ്ങാമെന്നേ ഉള്ളൂ. ഏതൊരു ദൈവ പൈതലെ നീ മുഴങ്ങാൻ മടക്കി കണ്ണുനീരോടെ നീ വിക്കി വിക്കി പറയുന്ന വാക്കുകൾ ദൈവം എത്ര ശ്രദ്ധയോടെയാ കേൾക്കുന്നതെന്ന് അറിയാമോ? ഹാലൽ, നിന്റെ പാണ്ഡിത്യമൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നിന്റെ ഹാലലുയ നിന്റെ ഡിഗ്രികളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. യഥാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുവാൻ ആരിറങ്ങിയോ അതാണ് ദൈവത്തിനാവശ്യം. ഹാലലുയ. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ, ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ, അവൻ്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹാലലുയ. ഒരു വല്ലാത്ത ലോകത്തിൽ കൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. ലോകം ഇന്ന് ഹാലലു അനേക അപകടകരമാകുന്ന വിധത്തിൽ കൂടെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്താ? എൻ്റെ കാന്തേ നീ വരിക. ഹാലലു. നീ ഉറങ്ങിയിരിക്കരുത്. നീ ലോകത്തിന് വേണ്ടി ചിലതൊക്കെ പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹാലലുയ. ദൈവസഭകളിൽ മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങിപ്പോകാതെ ഹാലൽ എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട സമയമാണ്. അത് ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും മാത്രമുള്ള കാര്യമല്ല, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനോടും ദൈവം അരുളി ചെയ്യുന്ന കാര്യമാണ്. ഹാലലുയ. നീ അടങ്ങിയിരിക്കേണ്ടവളല്ല, നീ ഉണർന്നു പ്രകാശിക്കണം. നിന്റെ പ്രകാശം ലോകത്തിന് വെളിച്ചമായി തീരണം. അനേകർ നിന്റെ വെളിച്ചത്തിൽ കർത്താവിനെ കാണണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അതിനു വേണ്ടിയാ. ഹാലലുയ. നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൽ പുതുക്കം പ്രാപിക്കണം. കാലം നമ്മൾ ഉണർന്നു പ്രകാശിക്കണം. നമ്മളെ കൊണ്ട് എന്താ കഴിയുക? പലരും ചിന്തിക്കുമോ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് എന്ത് നേടാനാ, എനിക്കതിനുള്ള അർഹതയൊന്നും ഇല്ലെന്ന് പലരും ചിന്തിക്കാം. നീ അങ്ങനെ ചിന്തിക്കേണ്ടവളല്ല. ഹാല്, നിന്നെ പറ്റുന്ന ഓരോ ദൈവ പൈതലിനെയും ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചായി ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അതിന്നതെന്ന് മനസ്സിലാക്കി അത് ചെറുതോ വലുതോ ആകട്ടെ, അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ ആ ദൈവത്തിന് ആവശ്യം. ഹാല, നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും ഉണരുകയും ചെയ്യാം. അനേകരെ കർത്താവിനായിട്ട് നമുക്ക് ആദായപ്പെടുത്താം. നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാം. ഓടി നടന്ന ഐക്യതയോടെ, ഹാൽ, നമ്മുടെ ഐക്യതയെ തകർക്കുന്ന പിശാചിനോട് എതിർത്ത്, ഹാലലിയ, ഒരുമനപ്പെട്ട് ഒരു മാതാപിതാക്കളുടെ മക്കളെ പോലെ ഒരുമിച്ച്, ഹാല, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. നിങ്ങൾ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.